അങ്ങനെ പുതിയ പ്രവർത്തക സമിതിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കേരളത്തിൽ നിന്ന് ശശി തരൂർ ആണ് സമിതിയിൽ ഇടം പിടിച്ചത് രമേശിന്റെ തലയെ സ്ഥിരം ക്ഷണിതാവായും കൊടിക്കുന്നിൽ സുരേഷിനെ പ്രത്യേക ക്ഷണിതാവായും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുതിർന്ന നേതാവ് എ കെ ആന്റണിയെയും കെ സി വേണുഗോപാലിനെയും സമിതിയിൽ നിലനിർത്തി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരടക്കമുള്ള മുപ്പത്തി ഒൻപത് പേരാണ് സമിതി അംഗങ്ങൾ ഇതുകൂടാതെ മുപ്പത്തിരണ്ട് സ്ഥിരം ക്ഷണിതാക്കളും ഒൻപത് പ്രത്യേകം ക്ഷണിതാക്കളും ഉണ്ട് എക്സ് ഒഫീഷ്യോ എന്ന യൂത്ത് കോൺഗ്രസ് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ മഹിളാ കോൺഗ്രസ് സേവാദൾ എന്നീ സംഘടനകളിൽ നിന്നുള്ള നാല് പേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജസ്ഥാനിൽ വിമതസ്വരമുയർത്തിയ യുവ നേതാവ് സച്ചിൻ പൈലറ്റിനെയും പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ അശോക് ഗെഹ്ലോട്ടുമായി ഇടഞ്ഞു നിൽക്കുന്ന സച്ചിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിയമനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ഗെഹ്ലോട്ടിനെ മാറ്റി തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം സച്ചിൻ ഉയർത്തിയിരുന്നു ദേശീയ നേതൃത്വം തന്റെ ആവശ്യം അംഗീകരിക്കുന്നില്ലെന്ന അതൃപ്തിയും ഉണ്ടായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗെഹ്ലോട്ടിനെ മാറ്റി നിർത്തുന്നത് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട് ഈ സാഹചര്യത്തിലാണ് സച്ചിനെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ശശി തരൂരിനെ കൂടാതെ ജി ട്വന്റി ത്രീ അംഗങ്ങളായ മുകുൾ വാസ്നിക് ആനന്ദ് ശർമ്മ എന്നിവരും പ്രവർത്തക സമിതിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് നേരത്തെ തരൂർ അടക്കമുള്ള നേതാക്കൾ ഇടം പിടിച്ചേക്കില്ലെന്ന നിലയ്ക്കായിരുന്നു ചർച്ചകൾ അതിനിടെ പ്രവർത്തക സമിതിയിൽ കൂടുതൽ യുവ നേതാക്കളെ ഉൾപ്പെടുത്തുമെന്നായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിച്ചതെങ്കിലും അൻപതിൽ താഴെ പ്രായമുള്ള വെറും മൂന്ന് നേതാക്കൾ മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ചത് സച്ചിൻ പൈലറ്റിനെ കൂടാതെ ഗൗരവ് ഗൊഗോയ് കെ പട്ടേൽ എന്നിവരാണ് അൻപത് വയസ്സിൽ താഴെയുള്ള മറ്റ് നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തക സമിതിയിലൂടെ എന്നാൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അംഗത്വം നൽകാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തനിക്ക് ഇപ്പോൾ ലഭിച്ചത് പത്തൊൻപത് വർഷം മുൻപുള്ള സ്ഥാനമാണെന്ന് ചെന്നിത്തല പറയുന്നു പ്രവർത്തക സമിതി പ്രഖ്യാപനത്തിന് മുൻപ് പാർട്ടിയിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ചെന്നിത്തല ആരോപിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇടം നേടാനുള്ള ചരടുവലികൾ ചെന്നിത്തല നേരത്തെ നടത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ചെന്നിത്തല എന്നാൽ കേരളത്തിൽ നിന്നും പുതുതായി ശശി തരൂറിനെയാണ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തരൂറിനെ കൂടാതെ എ കെ ആന്റണിയെയും കെ സി വേണുഗോപാലിനെയും നിലനിർത്തിയിട്ടുണ്ട് കൊടിക്കുന്നൽ സുരേഷ് പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ഉൾപ്പെടുത്തിയത് നേരത്തെ ശശി തരൂറിനെ ഒഴിവാക്കിയേക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ തരൂറിനെ ഒഴിവാക്കിയാൽ അനാവശ്യ ചർച്ചകൾക്ക് വഴി വച്ചേക്കും ഈ സാഹചര്യത്തിലാണ് തരൂറിനെ ഉൾപ്പെടുത്തുകയും ചെന്നിത്തലയെ പ്രത്യേക ക്ഷണിതാവാക്കുകയും ചെയ്തത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതികരിച്ച് തരൂർ രംഗത്തെത്തി കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നൂറ്റിമുപ്പത്തിയെട്ട് വർഷമായി പാർട്ടിയെ നയിക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി വഹിച്ച ചരിത്രപരമായ പങ്കിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെന്ന നിലയിൽ സമിതി അംഗമാക്കിയതിൽ താൻ നന്ദി അറിയിക്കുന്നു പാർട്ടിക്ക് വേണ്ടി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഉറ്റുനോക്കുകയാണ് പാർട്ടിയുടെ ജീവവായുവായ ലക്ഷക്കണക്കിന് പ്രതിബദ്ധതയുള്ള പ്രവർത്തകരെ കൂടാതെ നമുക്ക് ഒന്നും നേടാനാകില്ല അവരെയും ഞാൻ വണങ്ങുന്നു എന്നും തരൂർ പറഞ്ഞു